നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഒരു വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ട്ടാ. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പക്ഷീനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? മിക്കവാറും എല്ലാവരും നമ്മൾ പഠിക്കണ കാലഘട്ടത്തിലായിരിക്കും ഇതിനെ കണ്ടേക്കുന്നത്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പലാണത്. ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്ന് പറയും. ഇതിനെ തപ്പിയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള നെല്ലിയാമ്പതിയിലേക്കാണ് ഞങ്ങളിന്ന് പോണത്. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലും പശ്ചിമഘട്ടത്തിലെ പല സ്ഥലങ്ങളിലും ഇതിനെ കാണാമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ തെറ്റില്ലാത്തൊരു പോപ്പുലേഷൻ നമ്മുടെ നെല്ലിയാമ്പതിയിലും ഉണ്ട്. എറണാകുളത്തു നിന്ന് യാത്ര തുടങ്ങിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുതിരാൻ തുരങ്കവും നെന്മാറയൊക്കെ കഴിഞ്ഞിട്ട് വേണം നെല്ലിയാമ്പതിയിലേക്ക് എത്താനായിട്ട്. രാവിലെ 7 മണിക്കാണ് പോത്തുണ്ടി ഡാമിൻ്റെ അടുത്ത് നിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ തന്നെ മേലിലേക്ക് കയറാമെന്നുള്ളൊരു പ്ലാനോടുകൂടി ഞങ്ങൾ ഇറങ്ങിയാരുടെ ഏകദേശം 4 മണിയായപ്പോൾ തന്നെ എറണാകുളത്തു നിന്ന് ഇറങ്ങേണ്ടി വന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അതിരാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിരാവിലെയുള്ള യാത്രകളെന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. പിന്നെ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഒരു തവണ മാത്രം പോയിപ്പെടുത്ത വീഡിയോസ് മാത്രമല്ല കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പലപ്പോഴായിട്ട് ഞങ്ങളിവിടെ വന്നപ്പോഴുള്ള വീഡിയോസ് എല്ലാം ഒരുമിച്ചാക്കിയിട്ട് ഒറ്റൊരു യാത്രയാക്കിയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യണത്. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി ഉള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനാ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ തപ്പി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ഈ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ് ഇതിൻ്റെ അകത്ത് രസമുള്ളൊരു കാര്യവും. എന്നാൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സ്പീഷീസിനെ തപ്പി നടക്കുമ്പോൾ ഈ സ്പീഷീസുകളാണെന്നുണ്ടെങ്കിൽ ചിറ പറയുന്ന ഫ്രണ്ടിൽ വന്ന് ചാടുകയും ചെയ്യും. ഇത് തന്നെ അറന്നിട്ടാണ് വേഴാമ്പലകളെ തപ്പി നടന്നപ്പോഴുള്ള അനുഭവം. പാലക്കാട് ജില്ലയിലാണ് നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യണത്. ഇവിടെ പോത്തുണ്ടി ഡാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. രാവിലെ ഏകദേശം 7 മണിയൊക്കെ ആയതോടുകൂടി ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ നമ്മുടെ വണ്ടിയുടെയും അതുപോലെ തന്നെ ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ട് വേണം മേലിലേക്ക് പോകാനായിട്ട്. അതുപോലെ നമ്മൾ മേലിൽ താമസിക്കണില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് എത്ര മണിക്ക് താഴ്ത്തെത്തണം എന്നുള്ള സമയമല്ല ഇവർ പറഞ്ഞു തരും. പിന്നെ ഇവിടെ നിന്നൊരു എൻട്രി സ്ലിപ്പ് തരും, അതൊന്ന് സൂക്ഷിച്ച് വെച്ചേക്കണം കേട്ടോ. നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഈ സ്ലിപ്പ് ഇവിടെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. കയറി തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ കാഴ്ച ഒരു മലയണ്ണാനാണ്. മലബാർ ജെയിൻസ് ക്യൂറൽ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. മലയണ്ണ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചക്ക കഴിക്കണവരുടെ അധികം ശല്യപ്പെടുത്താണ്ട് ഞങ്ങൾ പയ്യെ നീങ്ങാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നന്നായിട്ട് മഴ പെയ്തേർന്നായിരുന്ന മിക്കവാറും എല്ലാ വെള്ളച്ചാട്ടങ്ങളും നല്ല ആക്റ്റീവായിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴയും വെള്ളച്ചാട്ടവും ഫോഗും ഗ്രീനറിയും എല്ലാം കൂടിയുള്ള ഇതുപോലെയുള്ള കാഴ്ച കണ്ടിരിക്കുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. കേരളത്തിലെ കാടുകളും മലകളും എല്ലാം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റാത്തത് മഴക്കാലത്താണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ നല്ല റിസ്ക്കും ആണ് കേട്ടോ ഈ സമയത്ത് മലമ്പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യണത്. പിന്നെ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഈ പരിസരത്തേക്ക് കൂടെയുള്ള റോഡൊക്കെ ഒലിച്ചുപോയി നെല്ലിയാമ്പതി ഒറ്റപ്പെട്ടായിരുന്നു. അതുകൂടാതെ തന്നെ മിക്കവാറും എല്ലാ മഴക്കാലത്തും ഇവിടെ മരം വീഴലും അതുപോലെ തന്നെ മലയിടിച്ചിലും എല്ലാം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യണമെങ്കിൽ നല്ല മഴയുള്ള ദിവസങ്ങൾ ഒഴിവാക്കാതായിരിക്കും ഏറ്റവും നല്ലത്. റോഡിന് പെട്ടൊരു സിംഹവാലം കുരങ്ങിരിക്കണത് കണ്ട് നിർത്തിയപ്പോഴേക്കും പുള്ളി ഓടി വന്ന് വണ്ടിയുടെ മേലിലേക്ക് കയറി. ഇനി പുള്ളി വണ്ടി ഇത് ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട്.
താഴത്ത ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 1 മണിക്കൂർ സമയം കൊടുക്കും നമുക്ക് മേലിൽ വരെ എത്താനായിട്ട്. ഈ റൂട്ടിലെ ആദ്യത്തെ വ്യൂ പോയിന്റിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയുടെ താഴത്തുള്ള പോത്തുണ്ടി ഡാമും ഓപ്പോസിറ്റുള്ള മലകളൊക്കെയാണ് ഇവിടെ നിന്ന് നോക്കിയാനുള്ള കാഴ്ച. ഇന്നാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കാറ്റും അതുപോലെ തന്നെ കോടയൊക്കെ ഉള്ള കാരണം കാര്യമായിട്ടുള്ള കാഴ്ചയൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. പിന്നെ സാധാരണ ദിവസങ്ങളിൽ കാണാൻ പറ്റാത്ത കാഴ്ചയും ക്ലൈമറ്റൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തത്. ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകളാണ് മഴക്കാലത്ത് നമ്മളെ കാത്തിരിക്കുന്നത്. ഞങ്ങളെ കൂടാതെ വേറെ കുറേ ടൂറിസ്റ്റുകൾ ഈ പരിസരത്ത് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് മഴയൊക്കെ മാറിയിരിക്കണ കാരണം പലരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ഫോഗൊന്നുമില്ലാത്ത സാധാരണ ദിവസങ്ങളിൽ ഈ പരിസരത്തെ കാഴ്ച ഇങ്ങനെയാണ് ട്ടാ. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഓടി ചെന്നപ്പോൾ അതേ റോഡിൻ്റെ സൈഡിൽ ഒരു ആനയും കുഞ്ഞും നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്യാവശ്യം തെറ്റില്ലാത്ത ദൂരം ഒട്ടും കൊണ്ട് ഞങ്ങൾ റോട്ടിൽ തന്നെ വണ്ടി ഒതുക്കിയേക്കാണ്. ഇപ്പം ഞങ്ങളെന്തായാലും ഇവരെ ശല്യം ചെയ്യാനായിട്ട് അടുത്തേക്കൊന്നും പോണില്ല. പിന്നെ രാവിലെ തന്നെ ആയതും കൊണ്ട് വണ്ടി കണ്ട് അധികം തിരക്കില്ലാത്തത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ സമാധാനമായിട്ട് നിൽക്കുന്നത്. പിന്നെ കുഞ്ഞു കൂടെയുള്ള അമ്മയാനെ നന്നായിട്ട് പ്രൊട്ടക്റ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ ആനകളുടെ ഒപ്പം കുഞ്ഞുണ്ടെങ്കിൽ പരമാവധി ഐറ്റങ്ങളുടെ അടുത്തേക്ക് പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അമ്മയാനെ നടന്ന് വളവിൽ തന്നെയുള്ളൊരു വഴിയിലേക്ക് കയറിയെങ്കിലും കുഞ്ഞ് റോഡ് സൈഡിൽ തന്നെ എപ്പോഴും നിൽക്കുകയാണ്. പല സ്ഥലത്തും വിസിബിലിറ്റി വളരെ കുറവുള്ള കാരണം വളരെ പതുക്കെയാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലെ തന്നെ ആയാരണം താഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അധികം വണ്ടികളും വന്നില്ല. പിന്നെ ഈ സമയത്ത് ലൈറ്റ് തീരെ കുറഞ്ഞിരിക്കണ കാരണം ഹോൺ ബില്ലുകളെ കണ്ടാലും ഫോട്ടോ എടുക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ലൈറ്റ് കുറവൊക്കെ ആണെങ്കിലും ഫോഗിൽ വേടാൻ പല്ല കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീല് തന്നെ ആയിരിക്കും ട്ടാ. സാധാരണ ടൂറിസ്റ്റുകൾ പോണ സ്ഥലത്തേക്ക് അല്ലാട്ടാ ഞങ്ങൾ വേഴാമ്പലികളെ തപ്പി പോകാറുള്ളത്. വണ്ടികളുടെ ഒച്ചയും ടൂറിസ്റ്റുകളുടെ ബഹളമൊക്കെ മിക്കവാറും എല്ലാ മൃഗങ്ങൾക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇറ്റങ്ങളെ ടൂറിസ്റ്റുകളുടെ എല്ലാം തിരക്കെല്ലാം ഒഴിഞ്ഞ സ്ഥലങ്ങളിലാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ട റോഡ് പോണത്. ഈ പരിസരത്തേക്ക് പ്രധാനമായിട്ട് പ്ലാന്റേഷൻ കമ്പനികളുടെ സ്റ്റാഫുകളൊക്കെയാണ് താമസിക്കുന്നത്. പിന്നെ മൂന്നാറിൻ്റെ ഒന്നും അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള തേയിലത്തോട്ടങ്ങളും നെല്ലിയാമ്പതിയിലും ഉണ്ട് ട്ടാ.
പിന്നെ മൂന്നാറിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും തണുപ്പുള്ളൊരു സ്ഥലമല്ല ഇത്. രാവിലെ തൊട്ട് മഴ ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി നിൽക്കണത് കൊണ്ടാണ് ഇവിടെയൊക്കെ കൂട മാറാണ്ട് നിൽക്കണത്. നീലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യണത് നല്ല രസമുള്ളൊരു പരിപാടിയാണെങ്കിലും തൽക്കാലം ഞങ്ങൾ വേഴാമ്പലികളെ തപ്പി ഇറങ്ങിയായിരുന്നു. നേരെ ഞങ്ങൾ അങ്ങടാണ് പോണത്. പിന്നെ ഈ പരിസരം ടൂറിസ്റ്റുകളധികം വരാത്തൊരു ഏരിയയും കൂടിയാണ്. തീരെ ടൂറിസ്റ്റുകളില്ലാന്നല്ല, പക്ഷേ മെയിൻ ഏരിയനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ് ഇവിടെ. കുറച്ചു നേരം നമ്മൾ തേയിലത്തോട്ടത്തിൽ കൂടെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാപ്പിത്തോട്ടമൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് എത്തും. അവിടെ തൊട്ട് വേണം നമുക്ക് വേഴാമ്പലികളെ തപ്പിയുള്ള യാത്ര കൊടുക്കാനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ വന്ന റൂട്ടും വേഴാമ്പലികളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയുള്ള റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കണത്. നെല്ലിയാമ്പതിയിൽ കാപ്പിത്തോട്ടങ്ങളോട് ചേർന്നുള്ള വലിയ വലിയ മരങ്ങളിലാണ് മെയിനായിട്ട് വേഴാമ്പലികളെ കാണുന്നത്. ഈ പരിസരത്ത് ഈറ്റങ്ങളെ കൂടുതലായിട്ട് കാണാറുള്ളതും കൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ എത്തിയത്. വേഴാമ്പലികളെ തപ്പണതിൻ്റെ ഇടയിലാണ് ഈ ഒരാൾ കണ്ണിപ്പെട്ടത്. നീൽഗിരി ലങ്കൂർ എന്ന് പേരുള്ളൊരു കുരങ്ങിൻ്റെ സ്പീഷീസാണിത്. അതായത് നമ്മൾ മലയാളത്തിൽ കരിങ്കുരങ്ങെന്ന് വിളിക്കുന്ന സ്പീഷീസ്. ഈ സമയത്ത് ചക്ക അത്യാവശ്യമുള്ള കാരണം മിക്കവാറും എല്ലാ ജീവികളുടെയും ബ്രേക്ക്ഫാസ്റ്റ് ചക്ക തന്നെയാണ്. ഞങ്ങൾ വീണ്ടും വേഴാമ്പലികളെ തപ്പിയും കൊണ്ടുള്ള നടത്തത്തിലാണ്. അങ്ങനെ ഈ പരിസരത്തേക്ക് എത്തി മരങ്ങളുടെ ഇടയിലൊക്കെ കുറേ നേരം തപ്പിക്കഴിഞ്ഞപ്പോഴാണ് അങ്ങ് ദൂരെ രണ്ട് വേഴാമ്പലികളെ ഞങ്ങൾ മരത്തിൻ്റെ ഇടയിൽ തന്നെ കണ്ടത്. ആൺവേഴാമ്പലും പെൺവേഴാമ്പലും കൂടിയുള്ളൊരു പെയറാണിത്. രണ്ടുപേരും ഇപ്പോൾ ഭക്ഷണം കഴിക്കണതിൻ്റെ തിരക്കിൽ മുഴുകിയിരിക്കുകയാണ്. രണ്ടെണ്ണമാണെങ്കിൽ മരത്തിൻ്റെ ചില്ലുകളുടെ ഇടയിൽ പുറത്തും വന്നില്ല. ഈറ്റങ്ങൾ പുറത്തു വന്നത് കാത്ത് ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. വേറെ ഏതെങ്കിലും വേഴാമ്പലികളെ കാണാൻ ഭാഗ്യമുണ്ടോന്നും തപ്പിയാണ് ഇപ്പം ഞങ്ങൾ മുന്നോട്ട് പോണത്. ഉച്ചയ്ക്ക് ഞങ്ങളിവിടെയുള്ള ഒരു ചെറിയ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വേഴാമ്പല തപ്പിയുള്ള യാത്രയിൽ തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പേര് ഞങ്ങളെ കണ്ണിപ്പെട്ടത്. ഇതിൽ ചുമപ്പ് കളർ കണ്ണുള്ളത് ആണും വെള്ള കളർ കണ്ണുള്ളത് പെൺവേഴാമ്പലുമാണ്. ഇവർ രണ്ടുപേരും കുറച്ചു നേരം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നാരണം. അത്യാവശ്യം നല്ല കുറേ പടങ്ങൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. മലമ്പുഴയ്ക്ക് വേഴാമ്പല ഒരു വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസാണ് കേട്ടോ. ഇന്ന് രാത്രി നെല്ലിയാമ്പതിയിൽ നിന്നാലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. രാവിലെ മഴയൊക്കെ അറന്നാൽ കാര്യമായിട്ടുള്ള പടങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് നാളത്തെ ഒരു ദിവസത്തെ ഭാഗ്യം കൂടി പരീക്ഷിച്ചുകൊണ്ട് പോയാലോ എന്നാണ് ചിന്തിക്കുന്നത്. ഇതിട്ട് ഞങ്ങൾ പറക്കുമ്പോഴുള്ള ചിറകടിയുടെ സൗണ്ട് മല മുഴക്കണ മാതിരിയത്തെ ഒരു സൗണ്ടാണ്. അതുകൊണ്ടാണ് ഈറ്റങ്ങൾക്ക് മലമുഴക്കി വേഴാമ്പലം എന്നുള്ള പേര് കിട്ടിയതും. നമ്മൾ ഹെലികോപ്റ്റർ പോകുമ്പോഴുള്ള സൗണ്ടൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സൗണ്ടാണ് ഈറ്റങ്ങൾ പറക്കുമ്പോഴും ഉള്ളത്. രാത്രി മുഴുവനും നിർത്താണ്ട് മഴ പെയ്തുകൊണ്ടിരുന്നിട്ട് രാവിലെ തന്നെ ഈ ഒരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ കണ്ണു തുറന്നത്.
ഞങ്ങളുടെ വണ്ടിയായിട്ട് ഈ വെള്ളത്തിൽ കൂടെ പോണത് റിസ്ക് ആയാറിനെ ഒരു ജീപ്പ് വിളിച്ചിട്ടാണ് ഇന്നത്തെ യാത്ര. പിന്നെ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തും കൊണ്ടിരിക്കണ കാരണം എത്രയും പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള പരിപാടി നോക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി മുന്നിലേക്ക് പോയതോടുകൂടി ഇന്നലെ ഞങ്ങൾ വന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറിയേക്കണ കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. ഏകദേശം 1.5 മണിക്കൂർ ഈ പരിസരത്തൊക്കെ തപ്പിയെങ്കിലും കാര്യമായിട്ട് ഒന്നിനെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ലെന്ന്. അതുകൂടാതെ മഴ ഇങ്ങനെ പെയ്തും കൊണ്ടിരിക്കണ കാരണം ചെറിയൊരു പേടിയുമുണ്ട്. പറമ്പിക്കുളത്തിനോടും വാൽപ്പാറയിനോടും ചേർന്ന് കിടക്കുന്ന കാടാണ് ട്ടോ നെല്ലിയാമ്പതി. ഇതൊക്കെ നെല്ലിയാമ്പതിനോട് അടുത്ത് കിടക്കണമെന്നാണെങ്കിലും ഇപ്പം തൽക്കാലത്തേക്ക് പബ്ലിക്കിന് അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴികളൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനൊരു കാഴ്ച കിട്ടിയെങ്കിലും ഞങ്ങളവിടെ അധികം സമയം കളയാണ്ട് മല ഇറങ്ങാനായിട്ടുള്ള പരിപാടിയിലാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയോടൊപ്പം കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കയറി കഴിഞ്ഞാൽ ഞാൻ എടുത്ത ഫോട്ടോകളും കാണാൻ പറ്റും.